അല്ലൂസ് കിച്ചനിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ ചിക്കനാണ്. നല്ലൊരു ബട്ടർ ചിക്കൻ വീട്ടിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോൺലെസ് ചിക്കനിലാണ് ബട്ടർ ചിക്കൻ സാധാരണയായിട്ട് തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഒരു കാൽ ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ തൈര്, കാൽ ടീസ്പൂൺ വിനെഗർ, അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ചേർക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചേക്കുക. ആ സമയം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 4 പഴുത്ത തക്കാളി, 1 സവാള, 2-3 പച്ചമുളക്, ഇത്രയും കട്ട് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സമയം അനുസരിച്ച് 10 അല്ലെങ്കിൽ 1/2 മണിക്കൂറോ അത് എങ്ങനെയാന്ന് വെച്ചാൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് പതുക്കെ അത് ഫ്രൈ ആയിട്ട്, വെള്ളം പറ്റി ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ തീ കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കാം. ബട്ടർ മാത്രമായിട്ടും ചെയ്യാം കേട്ടോ, ബട്ടർ ചിക്കൻ അല്ലേ. അപ്പം ബട്ടർ മാത്രമായിട്ടെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 1 സവാള ചേർക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും തക്കാളിയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയുന്നത്, ഫ്രഷ് ക്രീം നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് മേടിക്കുന്നവരുണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ, ചെറിയ ടിന്നി നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പൊട്ടിച്ച് കഴിഞ്ഞാൽ 1/2 ആഴ്ചക്കുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, കസൂരി മേത്തി, അതുപോലെ തന്നെ വളരെ കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം 1 പിടി കാഷ്യൂ നട്ട്സ് അതും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. വെള്ളമൊക്കെ പറ്റി കിട്ടുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കണം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ജാറ് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വെള്ളത്തിന് പകരം പശുവും പാലും 1/2 കപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പശുവും പാലോ അതല്ല പശുവും പാലും ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം 1-5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ നേരത്തെ നല്ലപോലെ ചിക്കൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ചിക്കൻ അധികം ഇനി വേവൊന്നും കാണത്തില്ല. ഇനി നമുക്ക് അവസാനമായിട്ട് ഫ്രഷ് ക്രീം ചേർക്കണം. ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക കേട്ടോ, അപ്പോഴായിരിക്കും നമ്മുടെ ബട്ടർ ചിക്കൻ നല്ല രീതിയിൽ കിട്ടുക. അപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കണേ.
പിന്നെ അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിക്ക് ഒരു ചെറിയൊരു മധുരവും കൂടെ വരും, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പെറോട്ടയോ ചപ്പാത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ്, നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ബട്ടർ ചിക്കൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.